ഇന്നത്തെ കഥ എന്താണ്? ഇന്ന് കൂട്ടുകാരിൽ പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു ഗുണപാഠ കഥ. ആ പറഞ്ഞോട്ടെ. കലവാനും കുതിരയും തമ്മിൽ ബെറ്റ് വെച്ചു. ആര് ജയിക്കുന്നായിരിക്കും സാറേ? അതെ, രണ്ടുപേരും തമ്മിൽ തർക്കമായി. കുതിര പറഞ്ഞു, ഓട്ടത്തിൽ ഞാനാണ് ബഹുക്കേമൻ. കലവാൻ പറഞ്ഞു, ഞാനാണ് ഓട്ടത്തിൽ ബഹുക്കേമൻ. ഒരു ദിവസം നിശ്ചയിച്ചു കലമാനും കുതിരയും മൈതാനത്തെത്തുവാൻ നിശ്ചയിച്ച ദിവസം. കലമാൻ എല്ലാ തയ്യാറെടുപ്പുകളോടി മൈതാനത്തെത്താൻ പോവുകയാണ്. കുതിരയ്ക്കൊരു പേടി, ജയിക്കോ? കുതിര എന്ത് ചെയ്തു സാറേ? കുതിര ഭയങ്കര തന്ത്രശാലിയായിരുന്നു. അവനിങ്ങനെ എങ്ങനെയെങ്കിലും ജയിക്കണം, എങ്ങനെയെങ്കിലും കലമാന്റെ മുമ്പിൽ ജയിക്കണം എന്ന് കരുതി അവനിങ്ങനെ നടന്ന് നാട്ടിലെത്തി. നാട്ടിലെത്തി എന്നിട്ട് കുതിരകളെ പരിശീലിപ്പിക്കുന്ന ഒരാളുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കുതിര പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത്? അപ്പൊ കുതിര പറഞ്ഞു, ഞാനൊരു കലമാനുമായി ബെറ്റ് വെച്ചിരിക്കുകയാണ്. ആ മത്സരത്തിൽ, ആ ഓട്ട മത്സരത്തിൽ ഞാൻ ജയിക്കണം. അതിന് നിങ്ങൾ എന്നെ എൻ്റെ പുറത്തിരുന്ന് എന്നെ ഗൈഡ് ചെയ്യണം. എനിക്കതിനാവശ്യമായ നിർദ്ദേശങ്ങൾ തരണം. നിങ്ങൾ ഓട്ടപ്പന്തയൊക്കെ നടത്തുന്നയാളല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ എനിക്ക് വെറുതെ നിന്റെ പുറത്തിരിക്കാൻ പറ്റില്ല. പക്ഷേ നിനക്ക് കടിഞ്ഞാണും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇടുവാനുള്ള സംവിധാനം നീ ചെയ്തു തരണം. കുതിര എന്ന് പറഞ്ഞു, കുതിര അത് സമ്മതിച്ചു. എങ്ങനെയെങ്കിലും കലമാന്റെ മുന്നിൽ ജയിക്കണം. അങ്ങനെ ആ ദിവസമെത്തി. കുതിരയും കലമാനും തമ്മിൽ മത്സരമായി. മത്സരിച്ച് ഓട്ടമായി. അവസാനം കലമാൻ തോറ്റു, കുതിര ജയിച്ചു. കുതിര ജയിച്ചു കഴിഞ്ഞപ്പോൾ കുതിര ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ജയിച്ചു. ഇനി നിങ്ങൾ ദയവായി എൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി മാറിത്തരിക. ഞാൻ കാട്ടിലേക്ക് എന്നെ പോകട്ടെ ജയാളിയായി. ആ മനുഷ്യൻ എന്ന് പറഞ്ഞു, ഇനി നിന്നെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. നിന്റെ കടിഞ്ഞാണും സംവിധാനങ്ങളും എല്ലാം എൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. അപ്പോഴാണ് കുതിരയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയത്. കുതിരയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അറിഞ്ഞുകൊണ്ട് തന്നെ അബദ്ധത്തിൽ ചാടിയ കുതിര അനുസരണയോടെ യജമാന്റെ പിന്നാലെ യാത്രയായിട്ടുകാരെ. മറ്റുള്ളവരുടെ മുമ്പിൽ തലവച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളെ പ്രവൃത്തി അവിവേകമില്ലാത്തതാണോ? അതുകൊണ്ട് അവിവേകമില്ലായ്മ അബദ്ധത്തിൽ ചാടിക്കും.